വണ്ടി എടുക്കാൻ വന്ന സമയത്ത് എന്നെ വിളിച്ച് സാറേ വരൂ ഇവിടെ വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞ് ജ്യൂസ് വരെ എനിക്ക് തന്നായിരുന്നു. അങ്ങനെ ഒരു രീതിയിലാണ് എന്നെ അറ്റൻഡ് ചെയ്തത്. ഞാൻ വണ്ടി എടുത്ത് ഈ കംപ്ലൈൻറ്റ് കാരണം ഞാൻ അവിടെ പോയി 12 ദിവസമായി. ഇപ്പോൾ അവർ എൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, ഞങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ സംസാരിച്ച് സമയം കളയാനൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാനുള്ള ചെയ് എന്നാണ് ഇപ്പോൾ അവരെൻ്റെ കയ്യിൽ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യട്ട്? നിങ്ങൾ തന്നെ എനിക്കൊരു പോംവഴി കണ്ടുപിടിച്ച് തരും. 9.5 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ വണ്ടി ഇറക്കിയത്. ഈ 9.5 ലക്ഷം രൂപ എന്നെ കൊണ്ട് കൂട്ടിയേ കൂടാത്ത തുകയാണ്. നമസ്കാരം. 9 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ പുതിയ വാഹനം തകരാറായതോടെ ഷോറൂമിന് മുൻപിൽ മഴ നനഞ്ഞ് സത്യാഗ്രഹം ഇരിക്കുകയാണ് തിരുവനന്തപുരം പൂന്തുറ സ്വദേശിയായ ജലീൽ എന്ന യുവാവ്. പുതിയ വാഹനം വെറും 6 ദിവസം മാത്രമാണ് ഉപയോഗിച്ചതെന്ന് ജലീൽ പറയുന്നു. ഇതിനുശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ശബ്ദമാണ് ഉണ്ടാകുന്നത്. പലതവണ ഷോറൂമിലെത്തി മെക്കാനിക്കുകളെ കാണിച്ചെങ്കിലും യഥാർത്ഥ തകരാറ് കണ്ടെത്താൻ സാധിച്ചില്ല. ശബ്ദം മാറില്ലെന്നും വാഹനം വഴിയിൽ കേടായാൽ തങ്ങളെത്തി ശരിയാക്കി നൽകാം എന്നുമാണ് ഷോറൂം അധികാരികളുടെ ഇപ്പോഴത്തെ നിലപാടെന്നും ജലീൽ പറയുന്നു. അതേസമയം പ്രശ്നം പരിഹരിക്കുകയോ പുതിയ വാഹനം നൽകുകയോ വേണം എന്നുള്ളതാണ് ജലീലിൻ്റെ ആവശ്യം. സാമൂഹ്യ പ്രവർത്തകനായ ജീമോൻ കല്ലുപുരയ്ക്കലിൻ്റെ നേതൃത്വത്തിലാണ് ജലീൽ സമരം നടത്തുന്നത്. യുവാവിന് നീതി ലഭിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നും ജീമോൻ വ്യക്തമാക്കി. ജലീലിൻ്റെ പിന്തുണയുമായി പൂന്തുറ നിവാസികളും ഒപ്പമുണ്ട്. ഇവിടെ ഒരു വളരെ ദയനീയമായ ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത്. വിറച്ചുകൊണ്ട് മഴ നനഞ്ഞ് വിറച്ചുകൊണ്ട് ഒരു പയ്യൻ നിൽക്കുകയാണ് ഇവിടെ. നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഞാൻ ഈ അശോക് ലാലാൻ്റെ കമ്പനിയിൽ നിന്ന് ഞാൻ വെടാ ദിവസം എന്ന് പറഞ്ഞു വണ്ടി ഒരു വലിയ വണ്ടി എടുത്തായിരുന്നു. ആ വണ്ടി എടുത്ത് ഒരു മാസം പോലും ആയിട്ടില്ല. ഞാൻ കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ 6 ദിവസം ഞാൻ വണ്ടി ഓട്ടിച്ചോളൂ. വണ്ടി എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലൈൻറ്റ് വന്നു, കമ്പനിയിൽ കൊണ്ടുവന്ന് കയറ്റിയിട്ട് ഇപ്പോൾ 12 ദിവസമായി. അവർ ഇപ്പോൾ ഒരു റെസ്പോൺസും ഇല്ല. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ വണ്ടിയിലുള്ള എല്ലാം പൊളിച്ചു, വാൽവ് പൊളിച്ചു, ഹെഡ് പൊളിച്ചു, എല്ലാം പൊളിച്ചിട്ട് പറയുന്ന ഇപ്പം പറയുന്ന അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ ആ സൗണ്ട് വെച്ച് നിങ്ങൾ വണ്ടി ഓടുക എന്നാണ് പറയുന്നത്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ വഴിയിൽ നിന്നുകൊണ്ട് ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ അപ്പോൾ വന്ന് ശരിയാക്കി തരാം എന്നാണ് അവരുടെ മറുപടി. അല്ല, ഇതുവരെ വേറൊരു മറുപടി എൻ്റെ കയ്യിൽ പറയുന്നില്ല. പിന്നെ ഇന്നലെ എൻ്റെ കൂടെ എൻ്റെ നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അവരിപ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ചു, എല്ലാവരും ഇപ്പം വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. എല്ലാ എൻ്റെ നാട്ടുകാർ എനിക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് എനിക്കുണ്ട്. എൻ്റെ എല്ലാ പാർട്ടിയിലുള്ളവരും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് എനിക്ക് എൻ്റെ നാട്ടുകാർ തരുന്നു. എനിക്ക് അവരെല്ലാം ഇന്നലെ വന്ന് എല്ലാവരും എൻ്റെ കൂടെ ഇന്നലെ രാത്രി വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ജീമോൻ കല്ലുപുരയ്ക്കൽ ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നത്. ഇന്ന് എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്, എല്ലാവരും ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇപ്പം വരും. എനിക്ക് എൻ്റെ നാട്ടുകാർ മെയിനായിട്ട് എൻ്റെ നാട്ടുകാർ എനിക്ക് സപ്പോർട്ടുണ്ട്. എനിക്ക് അത് മാത്രം മതി. എനിക്ക് പിന്നെ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. കാരണം ജീമോൻ കല്ലുപുരയ്ക്കൽ ചേട്ടൻ്റെ നേതൃത്വത്തിൽ ഞാൻ ഈ സമരം നടത്തുന്നത് എനിക്ക് വേറെ നിവർത്തിയില്ല. ഇനി നിവർത്തിയില്ല. എനിക്ക് ഇനിയും എൻ്റെ മുന്നിൽ മരണം മാത്രമേ എനിക്ക് ഒരു ഇതായിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു ഈ വണ്ടി എടുക്കാൻ പോയപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്നപ്പോഴുള്ള അവസ്ഥ പറയുന്നു. ഞാൻ ഈ വണ്ടി എടുക്കാൻ വന്നപ്പോൾ എന്നെ സാറേ അതാണ് ഇതാണ് എല്ലാം പറഞ്ഞ് സാറേ എന്ന് വിളിച്ച് അകത്തുകൊണ്ട് ജ്യൂസ് തന്നെയല്ല സ്വീകരിച്ചു. വണ്ടിയുടെ കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് സമയം കളയാനൊന്നുമില്ല. കണിയാപുരത്ത് 8 ഓഫീസിൽ പോയപ്പോൾ എന്നെ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി സമയം കളയാനൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാനുള്ള ചെയ്യും എൻ്റെ മുമ്പിൽ പറഞ്ഞത്. ഈ പൊരുമയിലത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പനി പിടിക്കുകയല്ലേ നിങ്ങൾക്ക്? അസുഖം പിടിക്കുകയല്ലേ? പനി വരുന്നതിനേക്കാൾ ഈ മഴ മൊത്തം നനഞ്ഞിട്ട് അസുഖം പിടിക്കുകയല്ലേ? എന്ത് മാത്രം മഴയിട്ടാ ഈ നിൽക്കുന്നത്? എന്റെ മുന്നിൽ മരണം മാത്രമേ ഇനി ഒരു ഇതുള്ളൂ. എനിക്ക് എന്തെങ്കിലും ഒന്ന് നീതി കിട്ടുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ നിൽക്കുന്നു.